പിതാവേ, ഉത്തമ ഗീതങ്ങളിൽ സ്ത്രീയും പുരുഷനുള്ള പ്രേമബന്ധങ്ങളെക്കുറിച്ചും സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം പോലെ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? യെസ്, അൽക്കായുടെ വളരെ നിഷ്കളങ്കമായൊരു ചോദ്യമാണ് അല്ലേ? ബൈബിളിൽ ഇങ്ങനെ ഇച്ഛിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയാണോ എന്നാണ് അൽക്ക ചോദിക്കുക. അതായത് പ്രണയത്തെക്കുറിച്ച്, കാമുകന്മാരുടെ പ്രണയാതുരമായ സംഭാഷണങ്ങൾ, വിരഹദുഃഖങ്ങൾ, അതൊക്കെ ബൈബിള് പോലെയുള്ളൊരു നല്ല ഗ്രന്ഥത്തിൽ എഴുതേണ്ടതാണോ എന്നാണ് ചോദ്യം അല്ലേ? പ്രണയത്തെക്കുറിച്ച് അൽക്കായുടെ അഭിപ്രായം എന്താ? പ്രണയം മഹാമോശമാണ് എന്ന് അൽക്കായ്ക്ക് ചിന്തയുണ്ടോ? അല്ലേ? ഇപ്പം എത്രയില്ല പഠിക്കുന്നേ? ഞാൻ പ്ലസ് ടുവിലാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അൽക്കായുടെ ചിന്ത മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുക. പ്രണയം അതിൽ തന്നെ തിന്മയായൊരു കാര്യമല്ല. അത് സൃഷ്ടാവ് മനുഷ്യരിൽ ഒളിപ്പിച്ച ഒരു ജീവന രഹസ്യമാണ്. ഒരു നിശ്ചിത പ്രായമാകുമ്പോൾ പുരുഷന് സ്ത്രീയോട് താല്പര്യം തോന്നുന്നു, സ്ത്രീക്ക് പുരുഷനോട് താല്പര്യം തോന്നുന്നു. അതെന്താണ്? അത് മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയുടെ ഭാഗം തന്നെയാണ് അല്ലേ? അങ്ങനെ ഒരു താല്പര്യവും ആർക്കും തോന്നുന്നില്ല എങ്കിൽ മനുഷ്യകുലം തീർന്നു പോകും അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടു എത്തിയപ്പോഴത്തേക്കും പലരോടും ചെറിയ താല്പര്യമൊക്കെ തോന്നുമ്പോൾ ആരും അങ്കലാപ്പിലാകണ്ട. കാരണം എന്താണ്? അതൊരു ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. പ്രണയം പാപമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പണ്ട് ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പ്രണയം അതിൽ തന്നെ പാപമല്ല, അത് ദൈവീക പദ്ധതിയായി തന്നെ അതിനെ മനസ്സിലാക്കാം. പക്ഷേ ഓരോ പ്രായത്തിലും നാം അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിന് പ്രണയം തടസ്സമാകുന്നുണ്ട് എങ്കിൽ അത് അബദ്ധമാണ്. ഇപ്പോൾ പഠിക്കേണ്ട സമയത്ത് മുഴുവനും പുസ്തകം തുറന്നാൽ a+b² = a² + 2ab + b² എന്ന് കേൾക്കുന്നതിന് മുമ്പ് a+b² എന്ന് പറയുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ ചെറുക്കൻ്റെ മോന്തയും കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ അതെന്തായി മാറി? പഠനം വൃഥാവിലാകും. ആ പഠിക്കേണ്ട സമയത്ത് ശരിക്ക് പഠിക്കുന്നില്ല, പരീക്ഷ എഴുതുന്നില്ല. അതുപോലെ തന്നെ പ്രണയം തെറ്റാകുന്ന മറ്റൊരു കാരണം ഏത് എന്ന് ചോദിച്ചാൽ മാതാപിതാക്കളോട് പങ്കുവയ്ക്കണം. പ്രണയബന്ധങ്ങൾ ആരോഗ്യകരമാകണമെങ്കിൽ എന്തു വേണം? നിങ്ങളുടെ മാതാപിതാക്കളുമായി ഈ കാര്യം ചർച്ച ചെയ്യണം. പപ്പ, എനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയോടൊരു പ്രണയം തോന്നി, പപ്പായുടെ അഭിപ്രായം എന്താണ്? മിക്കവാറും നിങ്ങളുടെ പ്രണയം അവിടെ കൊണ്ട് അവസാനിപ്പിക്കും. പക്ഷേ ആരോഗ്യകരമായ പ്രണയത്തിൽ അതിന് മാതാപിതാക്കളോടൊരു ചർച്ച നടത്തുന്നത് എപ്പോഴും ഗുണകരമാണ്. അതുപോലെ പ്രണയം തെറ്റാകുന്നതിൻ്റെ മറ്റൊരു കാരണം ഈ പ്രണയിക്കുന്നവർ തമ്മിൽ തിന്മയായ മേഖലകളിൽ സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ജീവിതാന്തസ്സിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിലേക്ക് പ്രണയം നീങ്ങുന്നുണ്ട് എങ്കിൽ അതെന്താണ്? അതും അപകടകരമാണ്. അതുകൊണ്ട് പ്രണയം അതിൽ തന്നെ തെറ്റായൊരു കാര്യമല്ല. അതുകൊണ്ട് ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള സ്നേഹബന്ധമായിട്ട് ഉത്തമഗീതത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ് അല്ലേ? മനുഷ്യാത്മാവും ദൈവാത്മാവും തമ്മിലുള്ള ഐക്യം ആയിട്ട് ഉത്തമഗീതത്തെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സോളമൻ തൻ്റെ പ്രിയപ്പെട്ടവളായ രാജ്ഞിയുമായി നടത്തുന്ന ഒരു ദാമ്പത്യ സംഭാഷണമായി ഈ ഉത്തമഗീതത്തെ മനസ്സിലാക്കുന്നവരുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആത്മബന്ധമായി ഉത്തമഗീതത്തെ വ്യാഖ്യാനിക്കുന്ന പുതിയ നിയമ ചിന്താഗതിയുമുണ്ട്. അതുകൊണ്ട് പ്രണയം എന്ന് കേട്ടപ്പോഴേ അത് മോശമാണ് എന്ന് ധരിക്കേണ്ട കാര്യമില്ല. അതിന് വലിയ ആധ്യാത്മിക മാനങ്ങളും ദൈവശാസ്ത്രപരമായ അർത്ഥതലങ്ങളുമുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഉത്തമഗീതത്തെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ അത് ഒരു സ്ത്രീ പുരുഷ പ്രണയത്തിൻ്റെ കഥയായി തന്നെ മനസ്സിലാക്കുന്നതാണ് ശരിയായ അർത്ഥം. ആ പ്രണയത്തിലൂടെ മനുഷ്യജീവിതത്തിൽ ദാമ്പത്യ സ്നേഹത്തിൻ്റെ അർത്ഥവും ദാമ്പത്യ വിശ്വസ്തതയുടെ പ്രാധാന്യവും വെളിപ്പെടുത്തുകയാണ്. അത് സൃഷ്ടാവിൻ്റെ അനന്ത പദ്ധതിയാണ്.